നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ മനസ്സിൻ്റെ മറ്റൊരു പുറത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് 24-ാമത്തെ പുറമാണ്. നമ്മളിപ്പം മനസ്സിൻ്റെ സമസ്യകളുടെ കുരുക്കുകളെ കഴിക്കാനായി ഡോക്ടർ ജോൺ പെനക്കൽ ഒത്തുചേരുകയാണ്. നമസ്കാരം സർ. നമസ്കാരം പ്രദീപ്. നമ്മൾ വീണ്ടും ഒരു ആഴ്ച കടന്നിരിക്കുന്നു, മനസ്സിൻ്റെ അടുത്ത പുറത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്താണ് സർ ഇന്നത്തെ നമ്മുടെ ചിന്ത? കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ ചിന്തയ്ക്കുള്ള ഒരു വിഷയം പ്രദീപ് തന്നെ ഇങ്ങോട്ട് വിളമ്പിത്തരിക. നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നമ്മുടെ ശ്രോതാക്കളാണല്ലോ വിധികർത്താക്കൾ, അവർ വിധിക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്, അതല്ലേ നല്ലത്. ഇത്തവണ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ അറിവിനെ പറ്റിയാണ് സർ. നോളജ്, അതായത് പലപ്പോഴും ഒരു അറിവ് നേടിയാൽ പിന്നെ അത് അതാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ആ അറിവിനെ പിന്നെ ഒന്ന് പരിപോഷിപ്പിക്കാനോ ആ അറിവല്ല അറിവ് എന്ന് മനസ്സിലാക്കാനോ ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. അതിനെപ്പറ്റിയാണ് ഒരു ലേൺ, നമ്മൾ പറയാറുണ്ട് ലേൺ, അതുപോലെ അല്ലെങ്കിൽ അൺലേൺ, റീലേൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഇന്ന് ചോദിക്കാൻ. അത് നല്ലൊരു റിതമാണ്, ഒരു താളമാണ്, ജീവിതത്തിൻ്റെ താളമെന്ന് തന്നെ അതിനെ പറയാം. അതെ, ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ചില വലിയ നേതാക്കന്മാരൊക്കെ പറയാറില്ലേ, ഐ കെയിം, ഐ സോ ആൻഡ് ഐ കോൺക്വേർഡ്, ഞാൻ വന്നു, കണ്ടു, കീഴടക്കി എന്നുള്ളത്. ഒരു നോക്ക്, ഒരു വാക്ക്, ഒരു താങ്ങ്, ഒരു താളാത്മകമായതല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ താളം ക്രമപ്പെടുത്തുന്നതിനുള്ള മൂന്ന് വാക്കുകളെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം പ്രദീപേ. ലേൺ, ഗ്രഹിക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക, അത് ഗ്രഹിക്കുക. എന്താണ് അൺലേൺ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഗ്രഹിച്ച കാര്യം നമുക്ക് അനുകൂലമല്ലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ദുശീലമായിരിക്കാം. അതിനെ അൺലേൺ ചെയ്യണം, നിഗ്രഹിക്കണം. അതിപ്പോൾ ഗ്രഹിക്കുക, നിഗ്രഹിക്കുക. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഗ്രഹിച്ചതിന് ശേഷം അതിൽ നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കുക. നമ്മുടെ കയ്യൊപ്പ്, നമ്മുടെ സിഗ്നേച്ചർ ആ കാര്യത്തിൽ, ആ മൂല്യത്തിൽ എന്ന് തന്നെ പറയാം, നമ്മൾ ഇടുമ്പോൾ അതിനെ റീലേൺ ചെയ്യുകയാണ് നമ്മൾ. എങ്കിലേ നമ്മുടെ കയ്യൊപ്പ് നമുക്ക് ഇടാനൊക്കത്തുള്ളൂ. പുനർഗ്രഹിക്കുക എന്ന് പറയാം. പക്ഷെ ആ ഇംഗ്ലീഷ് വാക്കുകളാണ് കുറച്ചുകൂടെ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത്. സംസാരിക്കാൻ എളുപ്പമില്ല. അതെ, ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലമാണ് പറയുന്നത്, ഇപ്പോഴത്തെ ചെറുപ്പകാലമല്ല, ഒരു സിഗരറ്റ് വലിക്കാൻ വലിയ ആർത്തിയായിരുന്നു. വീട്ടുകാർ സമ്മതിക്കുകയില്ല. പലരും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ട്. അന്നൊരു ഫാഷനാണ് ഈ സിഗരറ്റ് വലി എന്ന് പറയുന്നത്. ഓണത്തിനും ക്രിസ്മസിനും മറ്റ് പെരുന്നാൾ ദിവസങ്ങളിലും ഒക്കെയാണ് നമ്മൾ കാട്ടിൻ്റെ മൂലയിൽ ചെന്നിരുന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചു നോക്കുന്നത്. പുക ഊതി വിടുന്നത് ഒരു പ്രത്യേക സുഖമായിരുന്നു. ഈ പ്ലേഴ്സ് സിഗരറ്റൊക്കെ പാക്കറ്റിങ്ങിനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയ ആളാണ്, ഞാൻ പ്ലേഴ്സ് വലിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുലുക്കി നടക്കുന്ന പലരെയും ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും ഇരുന്ന് വലിച്ചു പഠിച്ച് സിഗരറ്റ് വലി, കുറേ കഴിഞ്ഞപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും, ഇത് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാണ് എന്ന് മനസ്സിലായപ്പോൾ ആ ലേണിങ്ങിനെ ഞാൻ അൺലേൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനെ നമ്മൾ നിഗ്രഹിച്ചു, അത് നമ്മൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. സിഗരറ്റ് വലിക്കാൻ ഒക്കാത്ത ഒരു മെൻറ്റാലിറ്റി, വേണ്ട എന്നുള്ളൊരു മനോഭാവം ഞാൻ സൃഷ്ടിച്ചെടുക്കുക, അതിനെയാണ് അൺലേൺ എന്ന് ഒരു വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്നത്. എന്നാൽ പെരുമാറ്റ ചട്ടങ്ങൾ, തീന്മേശയിൽ നമ്മുടെ പെരുമാറ്റ രീതി എങ്ങനെയായിരിക്കണം, നമ്മുടെ കിടക്കമുറിയിൽ നമ്മുടെ പെരുമാറ്റ രീതി എന്തായിരിക്കണം, നമ്മുടെ പഠനമുറിയിൽ നമ്മുടെ പെരുമാറ്റ രീതി എന്തായിരിക്കണം, ഈവൻ കുളിമുറിയിൽ വരെ പെരുമാറ്റ രീതികളുണ്ട്, അടുക്കളയിൽ വരെ പെരുമാറ്റ രീതികളുണ്ട്. ഈ പെരുമാറ്റ രീതികൾ നമ്മൾ പലരിൽ നിന്നും ഒപ്പിയെടുക്കുന്നതാണ്.
കണ്ടുപഠിക്കുന്നതാണ്, നോക്കി മനസ്സിലാക്കുന്നതാണ്. ആ പെരുമാറ്റ രീതികൾ കുറച്ചുകൂടെ സ്ഫുടം ചെയ്ത് നന്നാക്കി മിനുസ്കി മിനുസപ്പെടുത്തി നമ്മുടേതായ ഒരു ശൈലിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനാണ് പുനർഗ്രഹിക്കുക അല്ലെങ്കിൽ റീലേൺ എന്ന് പറയുന്നത്. ഇന്ന് റീലേൺ ആണ് ആവശ്യം. നമ്മുടെ മൂല്യങ്ങൾക്ക് നമ്മുടെ ലേബൽ ഒട്ടിക്കണമെങ്കിൽ ഏത് മൂല്യത്തെ നമുക്ക് കിട്ടിയാലും ഏത് പെരുമാറ്റ രീതിയെ കിട്ടിയാലും ഏത് സ്വഭാവ രീതി നമുക്കുണ്ടായാലും ശരി, അതിനെ റീലേൺ ചെയ്യാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. പ്രതിപരിതനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും സാർ പറയുന്നതിനെ ഫോളോ ചെയ്യണം. പലപ്പോഴും ഇത് പലർക്കും പറ്റുന്നില്ല. ഈ ലേണിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങി അവിടുത്തെ നിന്ന് പോകണം, അൺലേൺ ചെയ്യാൻ മറന്നു പോകുന്നു, ഇന്ന് റീലേണിങ്ങിനെ പറ്റി ചിന്തിക്കുന്നതേയില്ല. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നവരുടെ ഒരു അവസ്ഥ ഈ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തോന്നിയൊരു പ്രശ്നം ഇതാണ്, ആ പഠിച്ചതേ ഞാൻ ചെയ്യുമെന്ന് പറയുന്നൊരു വാശി, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അൺലേൺ ചെയ്യുന്നുമില്ല, റീലേൺ ചെയ്യുന്നുമില്ല. ലേൺ ചെയ്തത് ലേൺ ചെയ്ത അതേ ശൈലിയിൽ തന്നെ നമ്മിൽ തുടരുകയാണ്. അതാണ് ജീവിതത്തിലെ പരാജയങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ പഴയകാല പാഠപുസ്തകങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ പഠിച്ച ഒരു പദ്യമുണ്ട്, ഇംഗ്ലീഷ് പദ്യം, ലോട്ടസ് എന്ന് പറയുന്ന, പത്താം ക്ലാസ്സിലായിരുന്നു അതും പഠിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കവിതയായത് ലോട്ടസ് എന്ന് പറയുന്നത്. അതിൻ്റെ അന്തസത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ പൂക്കളെല്ലാം കൂടെ മത്സരം നടന്നു. നമ്മുടെ നാട്ടിൽ ഈ ഇലക്ഷൻ നടക്കുമല്ലേ, ഇലക്ഷനും മത്സരങ്ങളും പ്രകടനങ്ങളും വലിയ പ്രസംഗങ്ങളും ഒക്കെ നടക്കത്തില്ലേ, ഇതുപോലെ പൂക്കൾ രണ്ട് പാർട്ടിയായി. ചുമന്ന പൂക്കളെല്ലാം ഒരു വശത്ത്, വെള്ളപ്പൂക്കളെല്ലാം വേറൊരു വശത്ത്. വെള്ളയുടെ നേതാവാണ് ലില്ലി പുഷ്പം, ചുമന്നതിൻ്റെ നേതാവാണ് ചുമന്ന റോസാ പുഷ്പം. അപ്പോൾ ഇത് തമ്മിൽ ഭയങ്കര മത്സരമായി, അട്ടിപ്പിട്ടിയായി, ബഹളമായി, കത്തിക്കൂത്തൊന്നും നടന്നില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ എന്തിനാ മത്സരിക്കുന്നത്? പൂക്കളുടെ രാജ്ഞി ആരാണ്? പൂക്കളുടെ രാജ്ഞിയെ തിരഞ്ഞെടുക്കാനാ? ചുമന്ന പൂക്കളെല്ലാം പറഞ്ഞു, ഇവൻ തെറ്റിപ്പൂ വരെ പറഞ്ഞു, എൻ്റെ രാജ്ഞി റോസാപ്പൂവാണ്. അപ്പോൾ വെളുത്ത പൂക്കളെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങളുടെ രാജ്ഞി മുല്ലപ്പൂവാണ്, ലില്ലിപ്പുഷ്പമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മത്സരം അങ്ങോട്ട് മൂർച്ഛിച്ചപ്പോൾ, പൂക്കളുടെ ദേവതയായ ഫ്ലോറ സ്വർഗത്തിലുണ്ട്, ഫ്ലോറയ്ക്ക് ഇരിപ്പുറക്കറച്ചില്ല, പലരും പരാതികളുമായിട്ട് ചെല്ലുന്നു. അവർ വന്നു, താഴെ വന്നു, താഴെ വന്നിട്ട് എല്ലാവരുടെയും പരാതിയും ബഹളവും എല്ലാം കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഐ എം സെലക്ടിങ് ലോട്ടസ്, ഞാൻ താമരയെ പൂക്കളുടെ രാജ്ഞിയായി തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? താമരയിൽ റോസായുടെ ചുവപ്പും ലില്ലിപ്പുഷ്പത്തിൻ്റെ വെണ്മയും ധവളിമയും ഒരുമിച്ച് ചാലിച്ച് ചേർത്തിട്ടുണ്ട്. ദ റെഡ്നെസ് ഓഫ് റോസ് ഈസ് ഡൈഡ് ഇൻ ദ വൈറ്റ്നെസ് ഓഫ് ലില്ലി ആൻഡ് ദാറ്റ് ഈസ് ലോട്ടസ്. ഇതിനകത്ത് നിന്ന് ഒരു കാര്യം നമ്മൾ പഠിക്കണം, അവിടെ നിന്നും ഇവിടെ നിന്നും എടുക്കാവുന്ന ലേണിംഗ് ഒക്കെ എടുക്കണം. ദ വൈറ്റ്നെസ് ആൻഡ് ദ റെഡ്നെസ് എടുത്തിട്ട് അതിനെ അൺലേൺ ചെയ്യുകയല്ല, റീലേൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു താമരയാകാൻ പറ്റും, ഒരു ലോട്ടസ് ആകാൻ പറ്റും. ഓവർ ടു യു പ്രദീപ്. വളരെ രസകരമായ മറ്റൊരു വിഷയമായിരുന്നു സംസാരിച്ചത്. ഇതിൻ്റെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ്. ലേൺ, അതുപോലെ തന്നെ അൺലേൺ, അതിനുശേഷം റീലേൺ, തൻ്റെ സ്വത്വത്തെ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും എത്തേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ മനസ്സ് സൂചിപ്പിക്കുന്നത്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.